വയനാട്ടിൽ റോയൽ സ്ട്രൈപ്സ് ഓപ്പറേഷൻ തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായി വാക്ക് ത്രൂ കേജ് ഉപയോഗിച്ച് കടുവകളെ പിടികൂടാൻ ഒരുങ്ങി വനം വകുപ്പ്. വയനാട് ചുണ്ടയിൽ ആനപ്പാറയിൽ കടുവകളെ പിടികൂടാനായാണ് മൈസൂർ ലെപേഡ് ടാക്സ് ഫോഴ്സിന്റെ കൈവശമുള്ള വലിയ കൂടെത്തിച്ചത്. കഴിഞ്ഞ ആഴ്ച വയനാട് ചുണ്ടയിൽ ആനപ്പാറയിൽ കടുവ മൂന്ന് പശുക്കളെ കൊന്നതോടെ പ്രദേശം കടുവാഭീതിയിലാണ്. പിന്നീട് വനംവകുപ്പ് പരിശോധനയിലാണ് പ്രദേശത്തുള്ളത് തള്ളക്കടുവയും കുട്ടികളുമാണെന്ന് വ്യക്തമായത്. മുൻപ് സമാന പ്രശ്നമുണ്ടായ കർണാടകയിൽ മൈസൂർ ലെപേഡ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ വാക്ക് ത്രൂ കേജ് ഓപ്പറേഷൻ നടത്തി കടുവകളെ പിടികൂടിയിരുന്നു. ഈ പദ്ധതി ചുണ്ടേലിലും നടപ്പിലാക്കാനാണ് കർണാടക വനംവകുപ്പിന്റെ സഹായത്തോടെ മൈസൂർ ടാസ്ക് ഫോഴ്സ് സ്ഥലത്തെത്തി 32 അടി നീളവും 10 അടി വീതം വീതിയും ഉയരമുള്ള കൂട് സ്ഥാപിച്ചത്. എല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷൻസും നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർണാടകത്തിലുള്ള വലിയ കൂട് നമ്മൾ കൊണ്ടുവന്നത്. നമ്മൾ ചെറിയ കൂടിൽ ആദ്യം ടൈഗ്രസിനെ ക്യാപ്ചർ ചെയ്യും. ടൈഗ്രസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈഗ്രസ് കൊന്നിട്ട പശുവിന്റെ ഡെഡ് ബെയ്റ്റ് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കൂടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടൈഗ്രസിനെ ക്യാപ്ചർ ചെയ്ത് ഈ ടൈഗ്രസിനെ നമ്മൾ ഈ ബിഗ് കേജിൽ വെച്ച് ബാക്കിയുള്ള മൂന്ന് സബ് അഡൾട്സിനെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ അവലംബിക്കുന്നത്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ.എസ്. ദീപ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദൗത്യത്തിന്റെ ഭാഗമായി വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആനപ്പാറയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സീ മലയാളം ന്യൂസ് വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.